മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇതൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പം എഴുന്നേറ്റ് സമയം ഒരു 5:30 ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നമസ്കരിച്ചു പിന്നെ എന്താണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് നമ്മുടെ പള്ളിയിൽ ഉസ്താന് ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമസ്കരിച്ച് ഇന്നിവിടെ കിടക്കുന്നതാണ് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കിടക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് അപ്പം ഒന്ന് എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ദിവസമായാലോ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ എന്താ എഴുതാറ്റിട്ടില്ല കേട്ടോ ആഫി ഉറക്കമാണ് അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഇന്ന് നേരത്തെ പള്ളിയിലേക്ക് ഫുഡ് കൊടുത്ത് വിടണം കേട്ടോ ഒരു 7:30 കൊടുത്തു വിടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പവും കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറച്ചിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിട്ടു പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു അതുപോലെ തന്നെ മസാലപ്പൊടി കുരുമുളക് പൊടിയും കാര്യങ്ങളെല്ലാം ഇട്ടു പിന്നെ ആവശ്യത്തിന് എന്താണ് ഉപ്പും കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തതിന് ശേഷം നമ്മൾ അത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് അപ്പോൾ കടല നമ്മൾ കുക്കറിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് എന്താണ് അരിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ച് അപ്പം ചുടാം അപ്പോൾ ഇതിലേക്ക് എന്താണ് ചെറിയുള്ളി തേങ്ങയും അതുപോലെ കുറച്ച് ചോറും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ എന്താണ് ജീരകം കൂടി ഇടണം അപ്പത്തിന് അരയ്ക്കാനുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇത് തേങ്ങ അരി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് അരച്ചെടുക്കണം കേട്ടോ ചെറിയ മിക്സി അതായത് ജാറ് ചെറുതായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും പിന്നെ നമ്മൾ അതിലേക്ക് സംഭവങ്ങളൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് പൊട്ടിച്ച് സവോള ഒരു പകുതി അതുപോലെ ഒരു പച്ചമുളകും ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതും കൂടി ഇട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ കുടിക്കാറുണ്ട് കേട്ടോ ഇപ്പം രാവിലത്തെയും വൈകുന്നേരത്തെയും ചായയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിനി അപ്പം ചുട്ടാൽ മതി അത് കൊടുത്തു വിടാനാകുമ്പോഴത്തേക്കും ചുടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ തണുത്തിരിക്കില്ലേ അതാകുമ്പോൾ ചൂടോടുകൂടി കൊടുത്തു വിടാമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാം കേട്ടോ കുറേ ദിവസമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണിത് അപ്പോൾ എന്തായാലും കാണാം അപ്പോൾ ഡിയേഴ്സ് നമ്മുടെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് എൻ്റെ സ്കിന്നിന് ഫുൾ പ്രശ്നമാണ് ആകെ നാശമായിട്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി ഫീലാണ് ഓയിലി സ്കിന്നാണ് അതുമാത്രമല്ല ഭയങ്കര എന്താണ് ബ്രേക്ക്ഔട്ട്സ് ഡൽനെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ നമുക്ക് ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ് ഇങ്ങോട്ടേക്ക് അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ സൺസ്ക്രീൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമല്ലോ അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി എണ്ണ ഫേസിൽ തൂത്ത പോലെ ഒരു ഫീലാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഇങ്ങനെ ഈ എന്താ പറയുക ഒരു ഓയിലി ആ ഒരു ഫീല് കിട്ടുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് എനിക്ക് അങ്ങനെ ഞാൻ എന്തു ചോദിച്ചാൽ ഈ മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ അത് വെച്ചൊരു ഹോം മെയ്ഡ് ക്രീം ഉണ്ടാക്കി കാരണം പണ്ട് ഈ കാരണന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നല്ലതാണ് നമ്മുടെ സ്കിന്നിനെന്നുള്ളത് അങ്ങനെ ആ ഒരു ക്രീം ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുകയാണ് അപ്പോൾ എനിക്ക് വലിയൊരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ഒരു ക്രീമിൻ്റെ കാര്യത്തിൽ പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കാനുള്ള മടി അതുപോലെ തന്നെ ഇത് ഒന്നാമത് മടിയാണല്ലോ അപ്പോൾ ആ ഒരു മടി കൊണ്ട് ഇത് ഡെയിലി നമുക്ക് അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല സോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നല്ല രണ്ട് അടിപൊളി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ രണ്ട് പ്രൊഡക്റ്റായിരുന്നു അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അപ്പോൾ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് പ്രൊഡക്റ്റ് നല്ല അടിപൊളി ബ്രാൻഡായിട്ടുള്ള മമാഎർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് വാഷ് അതുപോലെ തന്നെ മമാഎർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഓക്കെ നമ്മളുടെ മുൾട്ടാണി മിട്ടി ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഓയിലിനെയൊക്കെ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ വല്ലാണ്ട് ഡ്രൈ ആക്കാതെ ആ ഓയിലിനെയൊക്കെ അബ്സോർബ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുൾട്ടാണി മിട്ടി ബൾഗേറിയൻ റോസ് വൈറ്റമിനി ഒക്കെയാണ് പിന്നെ നിയാസിനമൈഡിൻ്റെ ഗുഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിലും അഗ്നിയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണേട്ടോ പിന്നെ എന്താ പറയുക ഡീഹൈഡ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കി മാറ്റാനായിട്ട്
ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ മുൾട്ടാണി മിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഓയിൽ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ബൾഗേറിയൻ റോസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കിന്നിനെ ഓവർ ആയിട്ട് ഡ്രൈ ആക്കാതെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി നമുക്കറിയാലോ, നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്ട് നൽകിയിട്ട് ഈവൻ സ്കിൻ ടോൺ ആക്കി മാറ്റും കേട്ടോ. പിന്നെ ആനിയ സിനിമയുടെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഈവൻ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇത് സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ പാരബൻസ്, ഹാംഫുൾ കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ സ്കിന്നിൽ എത്രത്തോളം ഓയിൽ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യം തന്നെ. നല്ല രീതിയിൽ ഓയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഹാഫ് പോർഷനിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു മുൾട്ടാനി മിട്ടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നല്ല ഡ്രൈ ആവുന്നവരെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മളുടെ ഫേസിൻ്റെ മറ്റേ ഭാഗത്ത് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഫേസ് വാഷ്, മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സർക്കുലർ മോഡിൽ അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് വാഷ് ചെയ്ത് കളയുക. ഇപ്പം ഇതിൻ്റെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫേസിൻ്റെ ആ ഒരു ക്രീം ഇട്ട ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടും മറ്റേ ഫേസ് വാഷ് ഇട്ട ഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. പിന്നെ ഓയിലിൻ്റെ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സോ നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളാ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് സ്കിന്ന്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു കറക്റ്റ് സ്കിൻ ടെക്സ്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലേ. അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനൊപ്പം തന്നെ വരുന്നതാണ് മാമാഅർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക്. ഇതും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. നമ്മളുടെ സ്കിന്നിൽ ഓയിൽ ഫുള്ള് അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയാക്കി മാറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഡ്രൈ ആക്കാതെ ഓയിലിനെ ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക്. നമ്മളെല്ലാവരും ഫേസ് വാഷ് ചെയ്യാറൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് മാമാഅർത്തിൻ്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മെനക്കേടുള്ളൊരു പരിപാടിയാണ്. ഈ കുറേ സമയം പോകും, അതുപോലെ തന്നെ ഭയങ്കര പാടാണ് ആ ഒരു കാര്യത്തിനല്ലേ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും, അതും ഇത്രയേറെ ബെനിഫിറ്റ്സിൽ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ഇത്. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്താണ്, മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെ ബൾഗേറിയൻ റോസ് ആണ്. അത് നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഓവറായിട്ട് ഡ്രൈ ആക്കാതെ നല്ല രീതിയിൽ ഓയിലും അതുപോലെ തന്നെ ആക്നെയൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പാക്കിംഗ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഫേസിൽ മുഴുവൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വയ്ക്കുക കേട്ടോ. അതിനുശേഷം അത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ സ്കിന്ന് ആ ഒരു ഓയിലി ആ ഒരു സംഭവമൊക്കെ അങ്ങ് മാറിയിട്ട് നല്ലൊരു പക്ക നോർമൽ സ്കിന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എന്താണ്, ഇതിപ്പം ഈ ഓയിലി സ്കിന്നുള്ളവരുണ്ടല്ലോ, അവർക്കിത് മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. സോ നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മാമാഅർത്തിൻ്റെ ആപ്പിൽ നിന്ന് സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള Ajmal2023 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മാമാഅർത്തിൻ്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ്. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ മാമാഅർത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും അത് ഓരോ പ്ലാൻസുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തേക്കാന്നുള്ളതാണ് ഇവരുടെ ഒരു ഇനീഷ്യേറ്റീവ് കേട്ടോ. പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിയർ ബൈ സ്റ്റോഴ്സിൽ പോകുമ്പോൾ നിങ്ങൾ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്താ പറയുക, രണ്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. നമുക്ക് ഇപ്പം ചിലപ്പോൾ അരച്ച് കഴിയുമ്പോഴത്തേക്കും കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇത് ചുട്ടെടുക്കാവേ.
അപ്പോൾ ഉപ്പായാണെങ്കിൽ പള്ളിയിൽ നിന്ന് പാത്രം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഉമ്മ അപ്പം എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു തട്ടിൽ കടലക്കറിയും കൂടി ഒഴിച്ചത് റെഡിയാക്കി എടുത്തു. പിന്നെ ചായ വെക്കാനുണ്ടായിരുന്നു, അങ്ങനെ ചായയും കൂടെ ഒഴിച്ചത് ഫ്ലാസ്കിൽ ഒഴിച്ച് പിന്നെ നമ്മൾ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയി. പിന്നെ എന്താ, നമ്മൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കില്ല കേട്ടോ, ഉച്ചയ്ക്ക് ഫുഡില്ല. നമുക്കിനി വൈകുന്നേരമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ മൂന്നുപേരുടെ പോയിട്ടുണ്ട്. അഫി കറക്റ്റ് സമയം അപ്പം എഴുന്നേറ്റ് അഫിയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഇനി ബാക്കി പരിപാടിയിലേക്ക് ഇറക്കണം. അരിയൊക്കെ ഇടാനുണ്ട്. സമയം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ, 6:30 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ള അപ്പം ചുട്ടിട്ടില്ല കേട്ടോ, അത് കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ വന്നു കഴിയുമ്പോൾ ചുടാമല്ലോ. ഇപ്പോഴേ എന്തായാലും ചായ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ വെച്ച പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിടണം. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി അപ്പം കൂടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഒന്ന് ഇവിടെ അടിച്ചുവാരി വൃത്തിയാക്കി ഇടാനാണ് കേട്ടോ. പിന്നെ ഉപ്പമ്മയൊക്കെ ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഫുഡ് കൊടുക്കേണ്ടത്. ഒരു 7:30-8:00 ഒക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ അവർ രാവിലെ ചായ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സെറ്റാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചക്ക വെട്ടി വെക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പോൾ അവർ ചക്ക ഇട്ടുകൊണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അത് വെട്ടാൻ തുടങ്ങണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാന്ന് വിചാരിച്ചു. അവരുടെ ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഞാൻ അങ്ങടേക്ക് പോട്ടെ. ഇപ്പം നമ്മൾ ചക്കപ്പണിയിലാണ് ഗൈസ്. ചക്ക ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്നു ഉപ്പായ അഫിയും കൂടെ പോയിട്ട്. നമ്മൾ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചക്കയൊക്കെ വെട്ടിയൊരുക്കി പുഴുങ്ങാനുള്ളത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് നമ്മൾ വറക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുള്ളൂ. പിന്നെ എന്താ, വൈകുന്നേരം 8:00 ആകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോഴേ ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആറിപ്പോവില്ല. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്കാണ് റെഡിയാക്കുള്ളൂ. പിന്നെ ഇനിയിപ്പം ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോയി ഫ്രഷ് ആവണം, പിന്നെ നമസ്കരിക്കണം. സമയം ഒരു 12:00 ആവാനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. പിന്നെ അഫി ഇന്ന് പോയിട്ടില്ല കേട്ടോ. അഫിക്ക് ഇന്ന് എന്താ, ഇന്നലെയും അവധിയായിരുന്നു, ഇന്നും അവധിയാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം തിങ്കളാഴ്ച കാണുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ അതിവിടെ ഇതിവിടെയൊക്കെ കളിച്ചോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഉമ്മയപ്പൊക്കെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഫ്രഷായി. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക സെറ്റാക്കാം.
അപ്പോൾ നമ്മുടെ ചക്ക അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചക്ക ആവശ്യത്തിന് വെള്ളം, പിന്നെ കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ അരപ്പ്. അരപ്പെന്ന് പറയുമ്പോൾ ഇതിൽ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും പെരുംജീരകവും കൂടി ചേർത്തിട്ട് അരച്ചതാണ് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചിക്കൻ കറി വയ്ക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കാണ്. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അത് ഇളക്കും കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് ചക്ക എടുത്ത് മാറ്റി വെച്ചതാട്ടോ. അത് വറക്കാൻ വേണ്ടിയിട്ട് ഇത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ വീട്ടിലെ പേരക്ക ഉണ്ടായതാട്ടോ. ഈ പേരകത്തിനാണ് ഇതിലിപ്പം രണ്ടെണ്ണം ഉണ്ടായി. ഇതൊന്ന് പിന്നെ ഇപ്പറയായിരുന്നു കേട്ടോ. നമ്മളിത് പറിച്ചു. പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതല്ലേ, വാങ്ങിയിട്ട് വെച്ചത്, വാങ്ങിയിട്ട് നട്ടതാണ്. ഇത് മൂന്നാമത്തെ ആണോ? ഇത് എത്രാമത്തെ? നാലാമത്തെ. നല്ലോണം പഴുത്തോട്ട് പേരക്ക. ഇപ്പം സമയം ഒരു നാലര ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പുറകു വശത്ത് വന്നിരുന്നേ കേട്ടോ. അവരൊക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അഫിയ അവരുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് സമയം അഫിയുടെ ഒപ്പം ഇരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ കിടക്കാതെന്ന് വിചാരിച്ച് നടക്കില്ല കേട്ടോ. ഇവിടെ അത്രയും ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്ക് എന്താണ് ഈ ഫാൻ ഇടുമ്പോൾ പോലും ഭയങ്കര ചൂടാണ്, ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതുവരെ മഴ പെയ്തിട്ടില്ല ഇങ്ങോട്ട്. ഒരു രണ്ടാഴ്ച മുമ്പേ കണ്ട് ഒന്ന് രണ്ട് മഴ കിട്ടിയതാണ്. പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല. അപ്പം ഇന്നലെയൊക്കെ ഇങ്ങനെ മഴക്കാറ് വന്ന് മൂടി നിന്നു, പക്ഷെ പെയ്തില്ല കേട്ടോ. ഇനിയിപ്പോൾ മഴ തുടങ്ങുമ്പോൾ ഫുൾ ടൈം മഴയായിരിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ ഇവിടെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പള്ളിയിലേക്കുള്ള ഫുഡ് പാത്രത്തിൽ എടുത്തു വെക്കാനുണ്ട്. പിന്നെ ഒരു ഏഴരയ്ക്ക് ആകുമ്പോഴത്തേക്കും കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാനും അഫിയും അതുപോലെ തന്നെ ഉപ്പായും കൂടി പോകാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അഫി എന്തായാലും പോകും. അപ്പോൾ അവൻ ഈ വണ്ടിയുടെ പുറകിലിരിക്കുന്നതുകൊണ്ട് എന്തായാലും അവൻ്റെ കൂടെ ഒരാൾ വേണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരുടെ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. ഏഴരയ്ക്ക് ആകുമ്പോഴേക്കും ഫുഡ് കൊണ്ടുപോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പാത്രത്തിൽ അത് സെറ്റാക്കും കേട്ടോ. ഏഴരയാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതിൻ്റെയൊന്നും ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അഫീനെ ആദ്യമൊന്നും ഉറക്കണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കിടക്കാൻ വേണ്ടി. പിന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുള്ളൂ. പിന്നെ ക്യുആനെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് റിംഗ് ലൈറ്റ് വാങ്ങിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഉടനെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.